ഇരുട്ടിന്റെ മറവിൽ സർക്കാരിന്റെ ദാർഷ്ട്യം. തൃശൂർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അയ്യപ്പ വിശ്രമ കേന്ദ്രം പൊളിച്ചു നീക്കി പോലീസ്. വർഷങ്ങളായി ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു വരുന്ന വിശ്രമ കേന്ദ്രമാണ് പൊളിച്ചു നീക്കിയത്. ഇന്ന് പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു പൊളിച്ചു നീക്കൽ നടപടിയുമായി പോലീസ് രംഗത്തെത്തിയിരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ അയ്യപ്പ കേന്ദ്രമാണ് ഇപ്പോൾ പോലീസ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ശബരിമല ദർശനത്തിനായി എത്തുന്ന ഈ അയ്യപ്പ ഭക്തർക്ക് ആശ്രയമായിരുന്ന ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ CPMന്റെ അംഗങ്ങളായിട്ടുള്ള ഭരണസമിതി ഈ ഹൈന്ദവ സംഘടനകളോട് ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു പ്രതിഷേധം, ഭക്തജനങ്ങളുടെ പ്രതിഷേധം അവിടെ നടന്നിരുന്നു. കാരണം 32 വർഷമായി സ്ഥിരം പ്രവർത്തിച്ചു വരുന്ന ഈ അയ്യപ്പ കേന്ദ്രം ഇപ്രാവശ്യം ഈ മണ്ഡലകാലമായപ്പോഴേക്കും ആ വിശ്രമ കേന്ദ്രം അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി അനുമതി ചോദിച്ചിരുന്നു. എന്നാൽ ഓഗസ്റ്റിൽ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടും അതിൽ ദേവസ്വം ബോർഡ് മറുപടി നൽകിയിട്ടില്ല. ആ അനുമതി വൈകിപ്പിക്കുകയായിരുന്നു. ഇതൊക്കെ തന്നെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളാണ് ഇത്തരത്തിൽ ഈ അനുമതിക്കായി ദേവസ്വം ബോർഡിനെ സമീപിച്ചത്. എന്നാലും അതിൽ ഒരു വൈകിപ്പിച്ചതാണ് പിന്നീട് പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത്. എന്നാലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ഉറപ്പ് ഭക്തജനങ്ങൾക്ക് ലഭിച്ചിരുന്നു ഇത്തരത്തിലൊരു നടപടിയും ഉണ്ടാവില്ല എന്ന്. എന്നാൽ അതിനുശേഷമാണ് ഈ ഇരുട്ടിന്റെ മറവിൽ പോലീസ് സംഘം, വലിയൊരു സംഘം തന്നെ അവിടെ എത്തി ഈ ഒരു പൊളിച്ചു നീക്കൽ നടപടി ഉണ്ടായത്. എന്തായാലും ആരുമില്ലാതിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടായത്. ഇന്ന് തന്നെ ഈ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വത്സൻ തില്ലങ്കേരി പങ്കെടുക്കുന്ന അയ്യപ്പ ധർമ്മ രക്ഷാ സംഗമം ഇന്ന് വൈകിട്ട് കൊടുങ്ങല്ലൂരിലുണ്ട്. ആ പരിപാടി നടക്കുന്നതിന് മുമ്പായാണ് ഇത്തരത്തിൽ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാവുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. മുൻപ് തന്നെ ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ തന്നെ, അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഭക്തർക്ക് വലിയൊരു ആശ്രയമായിരുന്നു ഈ ഒരു അയ്യപ്പ വിശ്രമ കേന്ദ്രം. അങ്ങനെ തന്നെ നേരത്തെ ഭക്ഷണമായാലും മറ്റ് വൈദ്യസഹായമായാലും എല്ലാ തരത്തിലുള്ള സഹായവും അവിടെ ലഭ്യമായിരുന്നു. അതൊക്കെ തന്നെ ഈ അനുമതി വൈകിപ്പിക്കുന്നതിലൂടെ അത്തരത്തിലൊരു സേവാ കേന്ദ്രം അല്ലെങ്കിൽ ഒരു അയ്യപ്പ വിശ്രമ കേന്ദ്രം അവിടെ ഒരുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു CPMന്റെ ഭരണസമിതി അംഗങ്ങൾക്ക്. അവരുടെ താല്പര്യം അനുസരിച്ചാണ് അതിന് അനുമതി വൈകിപ്പിച്ചതും. എന്നാൽ ഈ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത് ഇപ്പോൾ കൂടുതൽ പ്രതിഷേധത്തിലേക്കാണ് വഴിവെക്കുന്നത്. ഹൈന്ദവ സംഘടനകളുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഈ 1 മണിയോടുകൂടി വലിയൊരു സംഘം പോലീസ് എത്തി ജലപീരങ്കി ഉൾപ്പെടെ അവിടേക്ക് കൊണ്ടുവന്ന് അതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടി ഉണ്ടായത്. ഈ നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ പൂജയും കാര്യങ്ങളും മറ്റ് അയ്യപ്പന്റെ ചിത്രമൊക്കെ വച്ചിട്ടായിരുന്നു ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. മറ്റ് ഹൈന്ദവ വിശ്വാസികളെല്ലാം ഒന്നിച്ചു ചേർന്നാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് വലിയ തരത്തിലുള്ള ഒരു അവഹേളനം തന്നെയാണ്. ആ അയ്യപ്പന്റെ ചിത്രമൊക്കെ എടുത്ത് മാറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൊളിച്ചു നീക്കി അവിടെ സീൽ ചെയ്തുകൊണ്ട് അവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സംഭവം കൂടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് മുൻപിൽ ഉണ്ടാകുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അയ്യപ്പ സേവാ സംഘവും അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ സംഘടനകളെല്ലാം നേരത്തെ തന്നെ കൃത്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്. അവർക്ക് തന്നെ ഇവിടെ എത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഒട്ടനവധി അയ്യപ്പ ഭക്തർക്ക് സൗകര്യമൊരുക്കിയാണ്. അത്തരത്തിൽ അയ്യപ്പനെ സേവിക്കുക എന്നുള്ള ഒരു ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനം നടത്തി വരുന്നത്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടത്താതിരിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടാകാം. ഇന്ന് അയ്യപ്പ രക്ഷാ സംഗമം ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ആതിരാ.